Dear students, ഇന്നത്തെ നവോദയ ക്ലാസ്സിലേക്ക് പോകാം. തുടക്കത്തിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പിന്നീട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ആദ്യത്തെ ഭാഗത്തിൽ മനസ്സിലാക്കാൻ ലെസാഗു ഉസാഗ എന്ന ഭാഗം നല്ലോണം മനസ്സിലാകാത്ത കുട്ടികൾക്കും വേണ്ടി ലേക്ക് അഡ്മിഷൻ താമസിച്ച് അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ടിയുള്ള ക്ലാസിന്റെ ഒന്നാം ദിവസമാണ്. തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ടായിരുന്നു, നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ തുടർന്ന് ചെയ്യുന്ന എല്ലാ കണക്കിന്റെയും അടിസ്ഥാനമായി വരുന്നത് ലെസാഗു ഉസാഗ എന്ന ഭാഗമാണ്. ആ ലെസാഗു ഉസാഗ എന്നീ ഭാഗങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു സംഖ്യ ഒറ്റ നോട്ടത്തിൽ രണ്ടു കൊണ്ട്, മൂന്ന് കൊണ്ട്, നാല് കൊണ്ട്, അഞ്ചു കൊണ്ട്, ആറ് കൊണ്ട്, ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒറ്റ മാർഗം നമ്മൾ പഠിക്കണം. ഒരു സംഖ്യയെ ഒറ്റ നോട്ടത്തിൽ ഹരിച്ചു നോക്കാതെ തന്നെ രണ്ടുകൊണ്ട് ആ സംഖ്യയെ ഹരിക്കാൻ നിശേഷം ഹരിക്കാൻ കഴിയുമോ? ശിഷ്ടമില്ലാതെ ഹരിക്കുന്നതിനാണ് നിശേഷം ഹരിക്കുക എന്ന് പറയുക. റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് നിശേഷം ഹരിക്കുക എന്ന് പറയുക. അപ്പൊ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ കഴിയുമോ എന്ന് ഒറ്റ നോട്ടത്തിൽ പറയുവാനുള്ള മാർഗമാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ രണ്ടിന്റെയും നാലിന്റെയും അഞ്ചിന്റെയും കാര്യം ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യം ഒരു സംഖ്യ കണ്ടു, അതായത് 145 എന്ന സംഖ്യ കണ്ടു, വേറൊരു സംഖ്യ 7200, വേറൊരു സംഖ്യ 36. ഇങ്ങനെ ഒരു സംഖ്യ കാണുമ്പോൾ ഹരിച്ചു നോക്കാതെ ഒറ്റ നോട്ടത്തിൽ അതിനെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ, അഞ്ചു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ, നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തണം. രണ്ടിന്റെ മാർഗം പറയാം. ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്നറിയാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം നോക്കണം. 145 അവസാനത്തെ അക്കം 5 ആണ്, 7200 അവസാനത്തെ അക്കം 0 ആണ്, 36 അവസാനത്തെ അക്കം 6 ആണ്. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും ഒന്ന് ആണെങ്കിൽ ആ സംഖ്യയെ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാം. രണ്ടു കൊണ്ട് ശിഷ്ടമില്ലാതെ, റിമൈൻഡർ ഇല്ലാതെ അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഒരു സംഖ്യ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള മാർഗം എന്താ? സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 എന്നിവയിൽ ഏതെങ്കിലും വരുന്ന എല്ലാ സംഖ്യകളെയും രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ ആ സംഖ്യയെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ 145 അവസാനത്തെ അക്കം 5 ആണ്, അതുകൊണ്ട് ഇതിനെ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. ഇത് ഒരു ഇരട്ട സംഖ്യ അല്ല, ഇതിനെ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. 7200 അവസാനത്തെ അക്കം 0 ആണ്, രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. 36 അവസാനം 6 ആണ്, രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. ഇപ്പൊ രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ കണ്ടെത്താൻ പഠിച്ചില്ലേ? ഒരു 5 സംഖ്യ ഞാൻ തരാം, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു നോക്കുക. ഇതിൽ ഏതൊക്കെ സംഖ്യകളെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും? 37 രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? ഇല്ല, കാരണം ഒറ്റയുടെ സ്ഥാനത്ത് അവസാനം 7 ആണ്. അവസാനം 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും വന്നാൽ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും, അങ്ങനെ വരുന്നില്ലെങ്കിൽ കഴിയില്ല.
448 അവസാനം 8 രണ്ട് കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. 87 അവസാനം 7 രണ്ട് കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയില്ല. 43 അവസാനം 3 രണ്ട് കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സംഖ്യയെ രണ്ട് കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കുക. അത് 0, 2, 4, 6, 8 എന്നിവയിൽ ഏതെങ്കിലും ആണെങ്കിൽ ആ സംഖ്യ ഇരട്ട സംഖ്യയായിരിക്കും. അതിനെ രണ്ടു കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് എളുപ്പമുള്ളത് 5. ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 എന്ന അക്കമോ 5 എന്ന അക്കമോ വന്നാൽ അതിനെ 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. വേറെ ഒരു സംഖ്യയും 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 5 വന്നാൽ മാത്രം അതിനെ 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. ഒരു സംഖ്യ 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയുമോ എന്നോ 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയുമോ എന്നോ അറിയാൻ ഒറ്റയുടെ സ്ഥാനം മാത്രം നോക്കിയാൽ മതി, വേറെ എവിടെയും നോക്കണ്ട. 2 നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 എന്നിവയിൽ ഏതെങ്കിലും വന്നാൽ ആ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഫലിക്കാം. അത് ഒരു ഇരട്ട സംഖ്യയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നു ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 5 വന്നാൽ അതിനെ 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയാം. മനസ്സിലായോ? അപ്പോ 0 നോക്കി, 0 വരുന്നതെങ്കിൽ ഇതിനെ 2 കൊണ്ടും നിശേഷം ഫലിക്കാൻ പറ്റും, 5 കൊണ്ടും നിശേഷം ഫലിക്കാൻ പറ്റും. അതായത് 5 ഗുണിതമായിരിക്കും, 2 ഗുണിതമായിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ സംഖ്യകളിൽ ഏതൊക്കെ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയാം, ഏതൊക്കെ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ പറ്റും? അപ്പോൾ ഓരോ സംഖ്യയും നോക്കുക. 2 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക, 5 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. 165 2 കൊണ്ട് പറ്റുമോ? ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നത് കൊണ്ട് 2 കൊണ്ട് പറ്റില്ല. ഒറ്റയുടെ സ്ഥാനത്ത് 5 വന്നത് കൊണ്ട് 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. 165 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയില്ല, 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. ഇനി 820 നോക്കാം. അവസാനം 0 അതുകൊണ്ട് 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. അവസാനം 0 അതുകൊണ്ട് 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. ഇനി നമുക്ക് 415 നോക്കാം. അവസാനം 5 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയില്ല. അവസാനം 5 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. 3600 നോക്കാം. ഒറ്റയുടെ സ്ഥാനത്ത് 0 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. ഒറ്റയുടെ സ്ഥാനത്ത് 0 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയും. അപ്പോൾ ഒരു സംഖ്യ കിട്ടിയാൽ അതിനെ 5 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയുമോ, 2 കൊണ്ട് നിശേഷം ഫലിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. വളരെ നന്നായി ഇത് പഠിക്കുക. വീട്ടിൽ നിന്ന് ആരോടെങ്കിലും കുറച്ച് എക്സാമ്പിൾ ഇട്ട് തന്ന് വളരെ നന്നായി ഇത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത് ആദ്യം അഡ്മിഷൻ എടുക്കാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിലെ 1 ഭാഗമാണ്, 1 ദിവസമാണ്. താങ്ക് യു.